സ്വർഗീയ അഗ്നിയുടെ ശുശ്രൂഷയിലേക്ക് വീണ്ടും നിങ്ങളെ ഓരോരുത്തരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ നിങ്ങളുടെയും നിങ്ങളുടെ ഭവനത്തിനും അനുഗ്രഹമായിരിക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഈ സ്വർഗീയ അഗ്നി നിങ്ങളുടെ ജീവിതത്തിൽ അഗ്നിയായി കത്തിപ്പടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരേണ്ട എല്ലാ തലങ്ങളിലും ദൈവം മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് അനുസരണമായി ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ദൈവം കൽപ്പിച്ച വിധത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ മാത്രമേ അത് യഥാർത്ഥ ആരാധന ആവുകയുള്ളൂ. ദൈവം എങ്ങനെ ആരാധിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ആരാധിക്കരുത്, ആരെ ആരാധിക്കരുത് എന്ന് എല്ലാം വ്യക്തമായി തൻ്റെ കൽപ്പനകളിലൂടെ ദൈവജനത്തിന് സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ദൈവം സൃഷ്ടിയെ ആരാധിക്കരുത്, സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് തൻ്റെ കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നു. പലപ്പോഴും സൃഷ്ടാവിനെ ആരാധിക്കേണ്ടതിന് പകരം സൃഷ്ടിയെ ആരാധിച്ചുകൊണ്ട് വികലമായ ആരാധനകൾ പലപ്പോഴും നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ സാധ്യമല്ല. രണ്ടാമതായി, അന്യദൈവത്തെ ആരാധിക്കരുത് എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴേ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്, അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ അരുത്. വീണ്ടും പറയുന്നു, മനുഷ്യനെ ആരാധിക്കരുതെന്ന്, ദൂതന്മാരെ ആരാധിക്കരുത് എന്നും പറയുന്നു. പലപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം വിഗ്രഹങ്ങളെയും മനുഷ്യനെയും ദൂതന്മാരെയും സൃഷ്ടിയുമൊക്കെ ആരാധിച്ചുകൊണ്ട് വിടുതൽ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ വികലമായ ആരാധനാ സ്വഭാവം മാറ്റിക്കൊണ്ട് ഇന്ന് സർവശക്തനായ ദൈവത്തെ ആരാധിക്കണമെന്ന് ഓർപ്പിക്കുന്ന വചനത്തോടുകൂടെ അല്പസമയം നമുക്കായിരിക്കാം. ആ വചനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ വരുത്തും എന്നുള്ളതിന് സംശയമില്ല. ആ വചനത്തിലേക്ക് നമുക്ക് കടക്കാം. Thank you.
നിങ്ങൾ എവിടെ നിന്ന് കടന്നു വന്നുവെന്ന് യേശു എന്ന് ചോദിക്കുന്നില്ല. നിങ്ങൾ ഏത് കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് യേശു എന്ന് ചോദിക്കുന്നില്ല. നിങ്ങൾ ഏത് സഭയിലെ അംഗമാണ് എന്ന് ദൈവം നിങ്ങളോട് ചോദിക്കുന്നില്ല. നിങ്ങൾ എങ്ങനെ കടന്നു വന്നുവെന്ന് യേശു നിങ്ങളോട് ചോദിക്കുന്നില്ല. പക്ഷേ യേശു നിന്നോട് ചോദിക്കുന്നു, നിന്റെ പ്രശ്നം എന്നോട് പറയുവാൻ നീ ഒന്ന് തയ്യാറാകുമെങ്കിൽ ഇന്ന് നിനക്ക് വിടുതൽ തരുവാൻ ഞാൻ മനസ്സൊരുക്കുമുള്ള ദൈവമാണ്. ഹാലേലൂയ, ഹാലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നവർ അവനെ ആരാധിക്കേണ്ടത് പോലെ ആരാധിക്കുമ്പോൾ ദൈവം അവർക്ക് വിടുതൽ നൽകും. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം തന്റെ ജനത്തിന്റെ മഹത്വവും സ്തുതിയും സ്തോത്രവും സ്വീകരിച്ചുകൊണ്ട് ആ നുറുങ്ങിയ ഹൃദയം ഉള്ള വ്യക്തികളുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അവൻ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ തക്കവണ്ണം ജീവനുള്ള ശക്തനായ ദൈവമാണ്. ഇന്ന് നാം ആരാധിക്കുമ്പോൾ, നാം അവന് സ്തുതിക്കുമ്പോൾ, അവന് സ്തോത്രം ചെയ്യുമ്പോൾ ഇന്ന് തീർച്ചയായും വലിയ വിടുതലോടുകൂടെ തിരികെ പോകുവാൻ ദൈവം നിങ്ങളെ കുട്ടി വരുത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നാം ദൈവത്തെ ആരാധിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർ പറയും, ഞങ്ങൾ ചിലപ്പോഴൊക്കെ ദൈവത്തെ ആരാധിക്കാറുണ്ട്. എപ്പോഴൊക്കെ ദൈവത്തെ ആരാധിക്കാറുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പലപ്പോഴും പ്രയാസമാണ്. കാരണം ദൈവത്തെ ആരാധിക്കേണ്ട മനുഷ്യൻ അതിനു മുൻപായി ആരെയൊക്കെ ആരാധിക്കരുത് എന്ന് പഠിക്കുമ്പോൾ മാത്രമാണ് സത്യ ദൈവത്തെ സത്യാരാധനയിൽ ആരാധിച്ചുകൊണ്ട് വിടുതൽ ഏറ്റെടുക്കുവാൻ കഴിയുന്നത് എന്ന് പ്രിയമുള്ളവരെ നിങ്ങളും ഞാനും മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ ആരാധനയുടെ വികലമായ പല കാര്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനെ തൂത്തെറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങളായിത്തീരുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്യന്തികമായ ശക്തി നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്ന് നിങ്ങളെ തൊടുവാൻ പോകുകയാണ്. ആരെ ആരാധിക്കരുത്? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കേണ്ടത്? ദൈവത്തെ ആരാധിക്കണം. ഏത് ദൈവത്തെയാണ്? സത്യദൈവത്തെ ആരാധിക്കണം. സത്യദൈവത്തെ ആരാധിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെ ആരാധിക്കരുത് എന്ന് ഒന്നാമതായി പഠിക്കണം. ഒന്നാമതായി സൃഷ്ടിയെ ആരാധിക്കരുത്, പിന്നെയോ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ. റോമർക്കെതിരെ ലേഖനം 1:21-23 വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി. അക്ഷയമായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇരജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ഇന്ന് ദൈവവേദനെ നീ ആരാധിക്കുന്ന ഒരു സത്യദൈവത്തെ നീ ഇന്നെവിടെ നിർത്തിയിരിക്കുന്നു എന്ന് നീ ചിന്തിക്കണം. ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ അരുത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നീ ഒരു ദൈവ പൈതലെന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിന്റെ ആരാധനയൊന്ന് പുനഃപരിശോധിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നീ ആയിരിക്കണം. ഇന്ന് നീ എപ്പോഴൊക്കെ ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എപ്പോഴൊക്കെ നീ വിഗ്രഹത്തെ തേടിപ്പോയിട്ടുണ്ട്, എപ്പോഴൊക്കെ നീ വിഗ്രഹത്തെ ആരാധിച്ചിട്ടുണ്ട്? ദൈവഹിതമല്ലാത്ത നിന്റെ ആരാധന പലപ്പോഴും നിന്നെ ശാപത്തിലേക്കും ബന്ധനത്തിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കുന്നില്ലേ എന്ന് നീ പഠിക്കണം. അടുത്തതായി അപ്പോസ്തല പ്രവൃത്തികൾ 10 നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നു,
മനുഷ്യനെ ആരാധിക്കരുത്. ആരാ മനുഷ്യരെ ആരാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയും, ഞങ്ങൾ ആരും മനുഷ്യരെ ആരാധിക്കുന്നവരല്ല, ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. നിങ്ങൾ പലപ്പോഴും മനുഷ്യരെ ആരാധിക്കുന്നവരായി തീർന്നിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം വായിക്കുമ്പോൾ 25-ഉം 26-ഉം വാക്യത്തിൽ പറയുന്നു, കൊർന്നലിയോസിന്റെ അടുത്തേക്ക് കടന്നു ചെന്ന പത്രോസ്, അവൻ പത്രോസിന്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്തിനു വേണ്ടി പത്രോസിന്റെ വരവിനെ കാത്തിരുന്നു എന്ന് ചോദിച്ചാൽ, ദൈവിക മനുഷ്യനായ പത്രോസ് കടന്നു വരുമ്പോൾ അവനും അവന്റെ ഭവനത്തിനും അവന്റെ സ്നേഹിതന്മാർക്കും മാത്രമല്ല, ആ നാടിനു മുഴുവൻ അവൻ ദൈവവചനം കേൾക്കുവാനായി വിളിച്ചുകൊണ്ടുവന്ന് അവന്റെ ഭവനത്തിലാക്കിയിരിക്കുന്ന അനേകർക്ക് വിടുതൽ ലഭിക്കും, അല്ലെങ്കിൽ അവർ ദൈവത്തെ കാണുമെന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവവചനത്തിന്റെ സാക്ഷ്യം വഹിക്കുവാനായി അനേകരെ കൂട്ടിവരുത്തിയ കൊർന്നലിയോസ് അതാ പത്രോസിനെ കണ്ടപ്പോൾ അവൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നലിയോസ് എതിരേറ്റു, അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പത്രോസ് പറയുകയാണ്, പത്രോസ് എന്താ പറയുന്നത്, എഴുന്നേൽക്ക, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞു. പത്രോസിന്റെ കാലിൽ വീണ് നമസ്കരിച്ച മനുഷ്യനോട് പറയുകയാണ്, നീ എഴുന്നേൽക്കുക, ഞാനും നിന്നെ പോലെ ഒരു മനുഷ്യനാണ്. ഇന്ന് പലപ്പോഴും ദൈവഹിതത്തിനെതിരായി സഭാ നേതാക്കന്മാരുടെ മുൻപിൽ കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കേണ്ട മനുഷ്യൻ പലപ്പോഴും മനുഷ്യനെ ആരാധിക്കുന്ന ചില നികൃഷ്ടമായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. നീ ദൈവത്തെ ആരാധിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവനാണെങ്കിൽ നീ മനുഷ്യനെ ആരാധിക്കുവാൻ ഒരിക്കലും തുനിയരുത്. അടുത്തതായി വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 8-ഉം 9-ഉം വാക്യങ്ങളിൽ കാണുന്നത്, ദൂതന്മാരെ ആരാധിക്കരുത്. ആരെ ആരാധിക്കരുത്? ദൂതന്മാരെ ആരാധിക്കരുത്. ഈ ദൂതന്മാരാരാണെന്ന് ചോദിച്ചാൽ അവരിവിടെ നിന്ന് വരുന്നവരാ, അവർ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കടന്നു വരുന്നവരാണ്. അവർ ദൈവിക കൃപ പ്രാപിച്ചുകൊണ്ട് ദൈവ സന്നിധിയിൽ നിന്ന് കടന്നു വരുന്നവരാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 8-9-ൽ പറയുന്നു, ഇത് കേൾക്കുകയും കാണുകയും ചെയ്ത യോഗന്നാൻ എന്ന ഞാൻ തന്നെ, കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. യോഹന്നാൻ ദൈവികമായ ദർശനങ്ങളും വെളിപാടുകളും കാണിച്ചു കൊടുത്തൊരു ദൂതനെ ആണ് യോഹന്നാൻ നമസ്കരിക്കുവാൻ ശ്രമിക്കുന്നത്. ഇന്ന് ദൈവികമായ വെളിപാടുകൾ നൽകുന്ന പലരെയും അവരുടെ മുൻപിൽ കാൽക്കൽ വീഴുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും അവരെ നമസ്കരിക്കാൻ നീ തുനിയരുത്. സത്യദൈവത്തെ മാത്രം ആരാധിക്കുവാൻ വിധിക്കപ്പെട്ട കൽപ്പിക്കപ്പെട്ട നിന്റെ ജീവിതത്തിൽ നീ ദൂതന്മാരെ ആരാധിക്കാൻ ഒരിക്കലും വചനം പറയുന്നില്ല. കാണിച്ചു തന്ന അത് എനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണു നമസ്കരിച്ചെന്നാൽ അവൻ എന്നോട്, അതായത് ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹപ്രവർത്തകനത്രേ. പിന്നീട് അവൻ പറയുന്നു, ദൈവത്തെ നമസ്കരിക്ക എന്ന് പറഞ്ഞു. ആര്യാ? ദൈവത്തെ നമസ്കരിക്ക എന്ന് പറഞ്ഞു. ഇന്ന് പലപ്പോഴും ദൈവദൂതന്മാർ നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നാൽ അവരെ പോലും നിങ്ങൾ ആരാധിക്കരുതെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വിദ്വാൻമാർ ബേതലഹേമിലേക്ക് കടന്നു ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ട് വീണ് ആരെ നമസ്കരിച്ചു? അവനെ നമസ്കരിച്ചു. ആരെയാ നമസ്കരിച്ചേ? യേശുവിനെയാ നമസ്കരിച്ചത്. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? യേശുവിന്റെ അമ്മ മറിയ ഉണ്ടായിരുന്നു. ആരാണ് ഈ കന്യക മറിയാമെന്ന് ചോദിച്ചാൽ, അവൾ ലോകരക്ഷകനെ പ്രസവിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അവനെ ഉദരത്തിൽ പേറിക്കൊണ്ട് അവനെ പ്രസവിച്ച് ഈ ലോകത്തിന് ദൈവപുത്രനെ നൽകിയ ആ അമ്മയെ പോലും വിദ്വാൻമാർ നമസ്കരിക്കുന്നില്ല. പിന്നെയോ ആരെയാണ് നമസ്കരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. അപ്പൊ
അപ്പൊ ആരൊക്കെ നമസ്കരിച്ചു? ഈ മൂന്ന് പേര് വിദ്വാൻമാര്, മൂന്ന് പേര് മാത്രമാണോ യേശുവിനെ നമസ്കരിച്ചത്? അല്ല, പിന്നെയോ ഈ വിദ്വാൻമാരോട് കൂടെ അമ്മയായ മറിയയും യേശുവിനെ നമസ്കരിച്ചു. അവൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെ വലിയൊരു സംഭവം വേണ്ട, ഇതിൽ നിന്ന് ഒരു ചെറിയ സംഭവം ഉണ്ടായി, നമുക്കൊരു ദൈവികമായ കൃപ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു അരുളപ്പാട് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ദൈവത്തെ മറന്നിട്ട് ദൈവികമായ ആ കൃപ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെക്കാൾ വലിയവരാകാൻ പലപ്പോഴും ശ്രമിക്കുന്ന അനുഭവം പലരുടെയും ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ വിനയത്തിന്റെ മൂർത്തിമത്ഭാവമായ കന്യക മറിയാം, ഹല്ലേലൂയ, ലോകരക്ഷകനെ പ്രസവിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത, സർവശക്തനായ ദൈവം തിരഞ്ഞെടുത്ത ആ നിർമ്മല കന്യകയായ കന്യക മറിയാം, അവൾ അവളുടെ ഭാവങ്ങൾ ഒന്നും കാണിക്കാതെ ഈ ദൈവപുത്രനെ ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നുള്ള ഒരു ഭാവമൊന്നും സ്വീകരിക്കാതെ ഹൃദയത്തിൽ അവനെ സ്വീകരിച്ച ആ അമ്മ അവനെ വയറ്റിൽ 9 മാസം ചുമന്നവളാണെന്ന് അവള് ആ ഭാവമൊന്നുമില്ലാതെ ആ വിദ്വാൻമാരോടുകൂടെ ആ ദൈവ പൈതലിനെ നമസ്കരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീയും ഇന്ന് ദൈവത്തെ ആരാധിക്കണം. എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്ന് ചോദിച്ചാൽ നിന്റെ ആരാധനയിലേക്ക് നീ ഒന്ന് തിരിച്ചു പോകണം. നീ ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെ ആണ്? റോമർക്കെഴുതിയ ലേഖനം 12:1 ഇപ്രകാരം കാണുന്നു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിലെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. യാഗം ചെയ്യുന്നവൻ അല്ലെങ്കിൽ യാഗം കഴിക്കുന്നവൻ അവൻ അവന്റെ ജീവിതത്തിൽ ചില ത്യാഗങ്ങൾ സഹിച്ചേ മതിയാവുകയുള്ളൂ, എങ്കിൽ മാത്രമേ ആ യാഗം സ്വീകരിക്കപ്പെടുകയുള്ളൂ. അബ്രഹാം അവന്റെ ജീവിതത്തിൽ വലിയൊരു ത്യാഗം ഏറ്റെടുത്തപ്പോഴാണ് ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ കടന്നു വന്ന് അവന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചത്. എങ്ങനെയാ അബ്രഹാം ബലി കഴിച്ചത്? ഇന്ന് പലരും ബലി കഴിക്കാറുണ്ട്, തങ്ങളെ തന്നെ ബലി കഴിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാറുണ്ട്. പക്ഷേ നിന്റെ ബലിയിൽ, നീ കഴിക്കുന്ന ബലിയിൽ, നീ കഴിക്കുന്ന ബലിയിൽ ഒരു ത്യാഗസമർപ്പിതമായ ഒരു ജീവിതം നിനക്ക് സമർപ്പിക്കുവാൻ, അല്ലെങ്കിൽ നീ കഴിക്കുന്ന ബലിയിൽ ഒരു ത്യാഗമുള്ള ഒരു പദവി ചവിട്ടുവാൻ നിനക്ക് കഴിയുമ്പോൾ മാത്രമേ നിന്റെ ബലി സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഈ ത്യാഗത്തിലൂടെയുള്ള ഒരു ബലി എനിക്ക് വേണ്ട എന്ന് പറയുന്ന അനേകര് നമ്മുടെ മധ്യത്തിലുണ്ട്. ഇങ്ങനെയുള്ള സ്നേഹത്തിലൂടെ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കയില്ല എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വിലപ്പെട്ടതിനെ ഇന്ന് മുതൽക്കാലം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് നിങ്ങൾ ഇന്ന് ദൈവത്തിന്റെ മുൻപിൽ നിങ്ങളിന്നൊരു പ്രതിജ്ഞയെടുക്കുമെന്നുണ്ടെങ്കിൽ വലിയ അത്ഭുതങ്ങൾ ഇന്ന് മുതൽക്കാലം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അങ്ങനെയാണ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവ പൈതലെ, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഇതാണ്, നീ ഇന്ന് നിന്നെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് സാധിക്കാതിരുന്ന പകലും ഇന്ന് നിനക്ക് സാധിക്കുവാൻ ദൈവത്തെ കൊണ്ട് കഴിയും. നിന്റെ ജീവിതത്തെ എടുത്ത് ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ ജീവിതം ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിക്കും. അനേക മദ്യപാനികള് ഒരു മദ്യം കുടിച്ചുകൊണ്ടിരിക്കുമ്പം അച്ഛന്മാര് എന്നാലോ, പാസ്റ്റർമാര് എന്നാലോ, തിരുമേന്മാര് എന്നാലോ പറയും, ഇനി ഒരിക്കലും ഞാൻ കുടിക്കത്തില്ല. ദൈവ വൈദലയെ നീ ഒന്ന് ചിന്തിക്കണം, നീ ഇതുപോലെ എത്ര പ്രതിജ്ഞ ചെയ്തു, എത്ര 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 പ്രാവശ്യം നീ ദൈവസന്നിധിയിൽ പ്രതിജ്ഞ ചെയ്തു. നീ ചെയ്ത പ്രതിജ്ഞകളെല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുന്നത് നിന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഒരു പിശാചിന്റെ പദ്ധതി നിന്നോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്ന് നിനക്കൊരു വ്യതിയാനം വരണമെന്നുണ്ടെങ്കിൽ ഇന്ന് നീ നിന്നെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയണം, കർത്താവേ,
പിശാചിനിയും ഒരിക്കലും എന്റെ മേൽ സ്ഥാനം എടുക്കുവാൻ അവിടുന്ന് അനുവദിക്കരുത്. ഹല്ലേലൂയ. എന്റെ പേര് ജോണി എന്നാണ്. പേര് ജോണി. ഞാൻ കുടസനാട് തണ്ടാനവിള എന്നാണ് വരുന്നത്. കുടസനാട് അല്ലേ? ആ കുടസനാട്. കുടസനാട്ട് നിന്നാണ് വരുന്നത്. ഇപ്പം അത്ഭുതം പ്രാവശ്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു അമ്മ ഒരു 85 വയസ്സുള്ള ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ ഒരു പുതിയ റോഡ് വെട്ടി. ആ റോഡ് വെട്ടി അവിടുത്തെ ആൾക്കാരെല്ലാം അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പം നിന്നപ്പം അമ്മ പോയി എന്ന് ആ കുഴി 15 താഴ്ചയിൽ ഒരു കുഴിക്കാത്ത വീണു. അമ്മ റോഡ് വെട്ടിയ സ്ഥലത്ത് ചെന്ന് നിന്നു. 85 വയസ്സുള്ള അമ്മയാണ്. 15 താഴ്ചയില് 15 താഴ്ചയിലേക്ക് ഈ 85 വയസ്സുള്ള അമ്മച്ചി വീണു. വീണു. അപ്പം ഒരു 5 വാരിയലിന് പൊട്ടലുണ്ടായിരുന്നു. 5 വാരിയല് വീഴ്ചയിൽ പൊട്ടി. പിന്നെ ഏണിന്റെ അവിടെ പിന്നെ അസ്ഥിക്കും പൊട്ടലുണ്ടായി. അസ്ഥിക്ക് പൊട്ടലുണ്ടായിരുന്നു. അപ്പൊ എടുത്തോണ്ടാണ് നമ്മൾ ആശുപത്രിയിലൊക്കെ വന്നതും. ഡോക്ടർ എന്ന് പറഞ്ഞ എത്രയും പെട്ടെന്ന് പിന്നെ എക്സ്റേ എടുത്തു. ഉടനെ പിറ്റേ ദിവസം രാവിലെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തു. ഉടനെ ഇവിടെ പറ്റത്തില്ല, ശ്വാസം മുട്ടലുണ്ടെങ്കിൽ പിടിച്ചിടണമെന്ന് പറഞ്ഞു. ഉടനെ കോട്ടയത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ ഞങ്ങൾ 5-6 പേരുണ്ടെങ്കിലും ആരും ഇല്ലായിരുന്നു. ഞാനും എന്റെ ഭാര്യയും കൂടാണ്. പിന്നെ ഉള്ള പെങ്ങളോട് വിളിച്ചാണ് കോട്ടയത്ത് കൊണ്ട്. അപ്പൊ ഇവിടെ ഞങ്ങൾ എന്റെ മോൻ തിരുമേനയെ വിളിച്ച് പറഞ്ഞു, പപ്പായി ആരുമില്ല, അതുകൊണ്ട് പിന്നെ അന്നേരം പറഞ്ഞു മോനെ പപ്പയോട് വേറെ ആശുപത്രി കൊണ്ടുപോയിക്കോ. അവിടെ ചെല്ലുമ്പോ പിന്നെ യാതൊരു അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരത്തില്ലെന്ന് പറഞ്ഞു. പ്രൈസലോ. അപ്പം എന്താ, 5 വാരിയലൊടിഞ്ഞ് കാലിന്റെ അസ്ഥി പൊട്ടിയ അമ്മ അടൂരിൽ നിന്ന് കോട്ടയത്ത് ചെന്നപ്പോൾ പ്രാർത്ഥനയുടെ ഫലമായി ജീവനുള്ള ദൈവം ആ ഒടിഞ്ഞ അസ്ഥികളെ ഹാലേലൂയ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരുണയിലേക്ക്. ചെക്കപ്പ് ചെയ്തപ്പോ യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. വീട്ടില് ബെഡ് റെസ്റ്റ് മാത്രം എടുത്താൽ മതി. ഇപ്പം മുറ്റത്ത് സ്വന്തമായിട്ട് ഇറങ്ങി നടക്കുകയും ചെയ്യും. തിരുമേനി പിന്നെ എന്റെ മോൻ വിളിച്ച് പറഞ്ഞു അങ്ങനെ തിരുമേനി പ്രാർത്ഥിക്കാൻ. ആ വലിയ പ്രാർത്ഥനയുടെ ദൈവത്തിന് വളരെ നന്ദി പറയുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ. കർത്താവായ ദൈവമേ, ഇന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവ് വാസ്തവമായി ഞങ്ങളോട് സംസാരിച്ച നല്ല വചനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു രൂപാന്തരം വരുവാൻ തക്കവണ്ണം. ഇന്ന് വരെയും ഞങ്ങൾ ആരാധിച്ചു വന്നിരുന്നത് തെറ്റായ വിധത്തിലാണ് എന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഇടപെട്ടതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് മുതൽ ആത്മാവിൽ അങ്ങേ ആരാധിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ. അതുവഴിയായി കർത്താവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവരുടെ എല്ലാ ഭാരങ്ങളിലും വിടുവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അവരിലേക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവ് അയക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. രോഗികളായിരിക്കുന്നവർ, പലവിധമായ ഭാരങ്ങളുള്ളവർ, വേദനകളുള്ളവർ, കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ, അവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് ഇപ്പോൾ. കർത്താവേ, അവിടുത്തെ കരത്തിൻ്റെ ശക്തി നിലമക്കളെ മേൽ വ്യാപരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ, ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രിയമുള്ളവരെ, നാളെ അടൂരിൽ നടക്കുന്ന സ്വർഗീയ അഗ്നി ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നാളെ 3 മുതൽ 5:30 വരെയാണ് അവിടെ ശുശ്രൂഷകൾ നടക്കുന്നത്. അടൂരിലും പരിസര പ്രദേശങ്ങളും ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ട്. ഇത് ദയവായി നിങ്ങൾ പാഴാക്കരുത്. അനേകരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരുണ നിങ്ങളുടെ മേലും കടന്നു വരും. ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് പ്രവർത്തിക്കും. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
വീണ്ടും ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. തിരുവല്ലായിൽ സ്വർഗീയ അഗ്നി ശുശ്രൂഷ ആഗസ്റ്റ് മാസം 5-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അവിടെ തിരുവല്ല ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ബിലീവേഴ്സ് ചർച്ച് യൂത്ത് സെൻറ്റർ ഹാളിൽ വെച്ചാണ് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 5:30 വരെ ആ ശുശ്രൂഷ നടക്കുന്നു. അതിനുവേണ്ടി പ്രത്യേകമായി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. നിങ്ങളെ ഏവരെയും അവിടേക്കും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. Gethsemane Center, Vadakkaduthukav, Adur. Phone 0473-422-7269. Mobile 89431-26437. Email jesusministryindia@gmail.com.